हलो फ्रेंड्स, उज्ज्वल पी एस सी कोचिंगे और क्लास स्वागत इन नाम डिस्कस वरा बी डी ओ पंचायत सैक्री मुंसीपल सैक्री तुंग तद्देश स्वयंभरण स्थापना कोम सर्वीसुम बंधप वरा पी एस सी परीक्ष चोदान ऐटों साध्य चौद्य तदेश स्वयंभरण स्थापना उपयोग इ गवेण सॉफ्टवेयर अब वाले इंपॉर्ट इ गवेण सॉफ्टवेयर तद्देश स्वयंभरण स्थापना उपयोग अब इतना बंधप ऐटों प्रधानपेट इवेद चौदह वीडियो उल्पा चौदह इंपॉर्ट नमुक क्लास कम चौदह पद्धति रूपीरण मुदल निर्वहण वर विविध ऑनलाइन सॉफ्टवेयर ऐसा पद्धति रूपीरण अलग प्लान रूपीरण अब अगर इंप्लीमेंटेशन वर एल क्यों ऑनलाइन वेट सॉफ्टवेयर सुलेख ऑप्शन बी आर सुलेख सॉफ्टवेयर इंटीट उपयोग तद्देश स्वयंभरण स्थापना सॉफ्टवेयर और प्रत्येक एल सॉफ्टवेयर ते एस आरंभिक अलग सा आरंभिक एस आरंभिक सॉफ्टवेयर एल अद कंफ्यूशन आवान साध्यम कूड़ल रोद्य वस्तु निकुति तुति इ पेयमेंट तुंगी विविध तरह रवन्यू संविधान कईक्यम सॉफ्टवेयर ऐसा अब निर्दय कनसुँ रवन्यूम बंधप ऑप्शनसल संख्य बंधप संख्य तर ओप्शन ए आर संख्य सॉफ्टवेयर निकुति बंधप इ पेयमेंट बंधप सॉफ्टवेयर मूा चौदह केरल पंचायत मुंसीपालिटी कट्टिड निर्माण चट्टमुसरी कट्टिड निर्माण पेरमिट अनुवद सॉफ्टवेयर ऐसा കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള സോഫ്റ്റ്വെയറാണ് സങ്കേതം. സങ്കേതം എന്ന് പറയുന്ന സോഫ്റ്റ്വെയറാണ് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ഉത്തരം. സങ്കേതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും നമുക്ക് താമസിക്കാനുള്ള വീട് അല്ലെങ്കിൽ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ടതാണ് സങ്കേതം. അപ്പോൾ സങ്കേതം എന്ന് പറയുന്ന സോഫ്റ്റ്വെയറാണ് കെട്ടിട നിർമ്മാണ പെർമിറ്റുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ. നിങ്ങൾ ഈ സോഫ്റ്റ്വെയറും അത് ഉപയോഗിക്കുന്ന അതിൻ്റെ ആവശ്യവും ഇത് മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു നോട്ട് തയ്യാറാക്കണം. അപ്പോൾ ഇതിൽ പറയുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിച്ച് കേൾക്കുക. നാലാമത്തെ ചോദ്യം, ഫയലുകളുടെ നീക്കങ്ങൾ രേഖപ്പെടുത്തുന്നതിനും ഫയലുകളുടെ നിജസ്ഥിതി പൊതുജനങ്ങൾക്ക് അറിയുന്നതിനുമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, അത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ചോദ്യത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ നിജസ്ഥിതി അല്ലെങ്കിൽ സ്റ്റാറ്റസ്. സ്റ്റാറ്റസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറാണ് സൂചിക. സൂചിക എന്ന് പറയുന്ന സോഫ്റ്റ്വെയറാണ് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അഞ്ചാമത്തെ ചോദ്യം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ സേവന വേതന പി എഫ് എന്നിവ കൈകാര്യം ചെയ്യുന്നതിനുള്ള സോഫ്റ്റ്വെയർ ഏതാണെന്നാണ്. സേവനം വേതനം പി എഫ് ഇതുമായി ബന്ധപ്പെട്ട് സ്ഥാപനത്തിൽ തന്നെ ജോലി ചെയ്യുന്നവരുമായി ബന്ധപ്പെട്ട ഒരു സോഫ്റ്റ്വെയറാണ് സ്ഥാപന. ഓപ്ഷൻ എ ആണ് ഉത്തരം. സ്ഥാപന എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ തന്നെയാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്ഥാപനത്തിലെ ജീവനക്കാരുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയറാണ് സ്ഥാപന. അടുത്തത് ആറാമത്തെ ചോദ്യമാണ്, തദ്ദേശ സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റ് ലഭിക്കുന്നതിനുള്ള ഏകീകൃത പോർട്ടൽ ഏതാണെന്നാണ്. ഇതിൻ്റെ വെബ്സൈറ്റ് ജനങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഏകീകൃത പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ട്. ആ പോർട്ടലിൻ്റെ പേരാണ് ഓപ്ഷൻ ബി സമഗ്ര. സമഗ്ര എന്ന് പറയുന്ന ഒരു ഏകീകൃത പോർട്ടലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എല്ലാ സോഫ്റ്റ്വെയറുകളും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ. ഏഴാമത്തെ ചോദ്യം, പഞ്ചായത്ത് രാജ് മുനിസിപ്പാലിറ്റി നിയമങ്ങൾ ചട്ടങ്ങൾ സർക്കാർ ഉത്തരവുകൾ എന്നിവ അടങ്ങിയിട്ടുള്ള ഒരു ഇലക്ട്രോണിക് വിജ്ഞാന കോശം അവൈലബിൾ ആയിട്ടുണ്ട്, ഇതിൻ്റെ പേരെന്താണെന്നാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, സഞ്ചിത. സഞ്ചിത എന്ന് പറയുന്ന ഒരു ഇലക്ട്രോണിക് വിജ്ഞാന കോശം ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഇതിലെ പഞ്ചായത്ത് രാജ് മുനിസിപ്പാലിറ്റി ഇതുമായി ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും നൽകിയിട്ടുണ്ട്. അടുത്തത് എട്ടാമത്തെ ചോദ്യമാണ്, പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കമ്മിറ്റികൾ അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കമ്മിറ്റി സ്റ്റാൻഡിംഗ് കമ്മിറ്റി തുടങ്ങിയ ഔദ്യോഗിക യോഗങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറാണ്. ഔദ്യോഗിക യോഗങ്ങളെല്ലാം തന്നെ രേഖപ്പെടുത്തുന്ന അതിൻ്റെ മിനിറ്റ്സ് തയ്യാറാക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, അതാണ് സകർമ്മ. ഓപ്ഷൻ ബി ആണ് ഉത്തരം, സകർമ്മ. എല്ലാ പേരുകളിലും തന്നെ അതിൻ്റെ ആവശ്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. സ്ഥാപനം എന്ന് പറയുന്നത് സ്ഥാപനത്തിലെ ജീവനക്കാരുമായി ബന്ധപ്പെട്ടതാണ്. സകർമ്മ എന്ന് പറയുന്നത് മീറ്റിങ്ങുകളുമായി ബന്ധപ്പെട്ടതാണ്. സമഗ്ര എന്ന് പറയുന്നത് എല്ലാ തരം സോഫ്റ്റ്വെയറുകളും കൂടി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഓൺലൈൻ പോർട്ടലാണ്. അടുത്തത് ഒമ്പതാമത്തെ ചോദ്യമാണ്, സി എം എൽ ആർ ആർ പി ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർ ആണെന്നാണ്. പേര് നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും, ചീഫ് മിനിസ്റ്റേഴ്സ് ലോക്കൽ റോഡ് റിനോവേഷൻ പ്രോഗ്രാം എന്നുള്ളതാണ് സി എം എൽ ആർ ആർ പി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പോർട്ടൽ അവൈലബിൾ ആണ്, ഓൺലൈൻ പോർട്ടലാണ്. അപ്പോൾ ഇത് ബന്ധപ്പെട്ടിട്ടുള്ളത് പ്രാദേശിക റോഡ് പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. എല്ലാ ചോദ്യങ്ങളും തന്നെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അതിൻ്റെ പ്രോജക്റ്റുകൾ. ഇപ്പോൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതെല്ലാം തന്നെ ഇ ഗവേണൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ്.
നോർമലി ജനറൽ പി എസ് സി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരെക്കാൾ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് ബി ഡി എ പോലെയുള്ള എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കാണ് ഇത് വളരെ ഉപയോഗപ്രദമായിട്ടുള്ളത്. പത്താമത്തെ ചോദ്യം, ഐ എൽ ജി എം എസിൻ്റെ പൂർണ്ണ രൂപം എന്താണെന്നാണ്. ഇമ്പോർട്ടൻ്റ് ആണ് ഐ എൽ ജി എം എസ്. ഐ എൽ ജി എം എസിൻ്റെ പൂർണ്ണ രൂപം ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇൻ്റഗ്രേറ്റഡ് ലോക്കൽ ഗവേണൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം, അതാണ് ഐ എൽ ജി എം എസ് എന്നുള്ളത്. ഐ എൽ ജി എം എസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഐ എൽ ജി എം എസിലാണ് ഇനി വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എല്ലാ സോഫ്റ്റ്വെയറുകളും അവൈലബിൾ ആവാൻ പോകുന്നത്. പതിമൂന്നാമത്തെ ചോദ്യം, ഓൺലൈനായിട്ട് ജനന മരണ വിവര രജിസ്ട്രേഷൻ സമർപ്പിക്കുന്നതിനുള്ള സോഫ്റ്റ്വെയർ ഏതാണെന്നാണ്. ജനനവും മരണവും എല്ലാം രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓൺലൈൻ സോഫ്റ്റ്വെയർ ഉണ്ട്. സേവന എന്നാണ് ഇതിൻ്റെ പേര്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. സേവന രജിസ്ട്രേഷൻ. സേവന തന്നെ രണ്ട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. സേവന രജിസ്ട്രേഷനും ഉണ്ട്, അതുപോലെ തന്നെ സേവന പെൻഷനും ഉണ്ട്. പെൻഷൻ ലഭിക്കുന്നതിനുള്ള ഒരു സോഫ്റ്റ്വെയറും സേവന എന്ന് തന്നെയാണ് അതിൻ്റെ പേര്. അതുകൊണ്ട് കൺഫ്യൂഷൻ ആവരുത്. സേവന പെൻഷനും ഉണ്ട്, സേവന രജിസ്ട്രേഷനും ഉണ്ട്. രജിസ്ട്രേഷനാണ് ജനന മരണ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. സേവന രജിസ്ട്രേഷൻ. അടുത്തത് പന്ത്രണ്ടാമത്തെ ചോദ്യമാണ്, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ കടൽസ്ട്രൽ ഭൂപടം, വാർഡ് ഭൂപടം എന്നിവ അടങ്ങിയിട്ടുള്ള ഭൂപട വിവര വ്യൂഹം, അതിൻ്റെ പേരെന്താണെന്നാണ്. ഭൂപടങ്ങളുമായി ബന്ധപ്പെട്ട് ഓരോ പഞ്ചായത്തിൻ്റെയും വിവരങ്ങൾ നൽകുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്, ഓൺലൈൻ സോഫ്റ്റ്വെയറാണ് സചിത്ര എന്നുള്ളത്. സചിത്ര പേരിൽ തന്നെ ഉണ്ട്, ചിത്രം. സചിത്ര എന്ന് പറയുന്ന സോഫ്റ്റ്വെയറാണ് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. സചിത്ര ജി ഐ എസ്. ജി ഐ എസ് നിങ്ങൾക്കറിയാം ഭൂപടവുമായി ബന്ധപ്പെട്ടതാണ് ജി ഐ എസ് സിസ്റ്റം. അപ്പോൾ സചിത്ര ജി ഐ എസ് ആണ് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അടുത്തത് പതിമൂന്നാമത്തെ ചോദ്യമാണ്, സർക്കാർ സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ പ്രോഗ്രസ് റിപ്പോർട്ട്, ഹാജർ നില തുടങ്ങിയവ മാതാപിതാക്കൾക്ക് എസ് എം എസ് മുഖേന ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമുണ്ട്. ഈ സംവിധാനത്തിൻ്റെ പേരെന്താണെന്നാണ്. ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. സർക്കാർ സ്കൂളുകളിലെ കുട്ടികളുടെ പ്രോഗ്രസ് നിലയും അവരുടെ അറ്റൻഡൻസും എല്ലാം കൂടി മെസ്സേജ് വരുന്നൊരു സംവിധാനമാണ് സഹായ എസ് എം എസ്. സഹായ എസ് എം എസ് സിസ്റ്റമാണ് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. സർക്കാർ സ്കൂളുകളിൽ നിങ്ങൾക്കറിയാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വിട്ടുകിട്ടിയ സ്ഥാപനം അല്ലെങ്കിൽ കൈമാറി കിട്ടിയ സ്ഥാപനമാണ് സർക്കാർ സ്കൂളുകൾ. കൈമാറി കിട്ടിയ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. കൃഷി ഓഫീസ്, വെറ്റിനറി ഹോസ്പിറ്റൽ, സർക്കാർ സ്കൂളുകൾ, ഹോമിയോ ഹോസ്പിറ്റൽ, ഇതെല്ലാം വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. പതിനാലാമത്തെ ചോദ്യം, നിലാവ് സോഫ്റ്റ്വെയർ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നാണ്. നിലാവ്, നിലാവ് എന്നുള്ള പേര് കേട്ട് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും നമുക്ക് തെരുവ് വിളക്കുമായി ബന്ധപ്പെട്ടതാണ്. ഫിലമെൻ്റ് രഹിത തെരുവ് വിളക്കുമായി ബന്ധപ്പെട്ട ഒരു സോഫ്റ്റ്വെയറാണ് നിലാവ് സോഫ്റ്റ്വെയർ. പതിനഞ്ചാമത്തെ ചോദ്യം, തദ്ദേശ സ്ഥാപനങ്ങളുടെ സോഫ്റ്റ്വെയറുകൾ വികസിപ്പിച്ച സ്ഥാപനം ഏതാണെന്നാണ്. ഏത് സ്ഥാപനമാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ സോഫ്റ്റ്വെയറുകൾ വികസിപ്പിച്ചിട്ടുള്ളതെന്നാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, ഐ കെ എം. ഐ കെ എം ആണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ സോഫ്റ്റ്വെയറുകളെല്ലാം തന്നെ വികസിപ്പിച്ചിട്ടുള്ളത്. ഇൻഫർമേഷൻ കേരള മിഷൻ എന്നുള്ളതാണ് ഇതിൻ്റെ പൂർണ്ണ രൂപം. ഇൻഫർമേഷൻ കേരള മിഷനാണ് ഐ കെ എം എന്നുള്ളതിൻ്റെ പൂർണ്ണ രൂപം. അത് ഓർത്തിരിക്കുക. ഐ കെ എം എന്നുള്ള സ്ഥാപനമാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ സോഫ്റ്റ്വെയറുകളെല്ലാം തന്നെ വികസിപ്പിച്ചിട്ടുള്ളത്. പതിനാറാമത്തെ ചോദ്യം, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആരംഭിച്ചിട്ടുള്ള വാർ റൂം പോർട്ടൽ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർട്ടലാണ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പോർട്ടലാണ് വാർ റൂം പോർട്ടൽ. വാർ റൂം പോർട്ടൽ ആരംഭിച്ചിട്ടുള്ളത് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട പോർട്ടലാണ് വാർ റൂം പോർട്ടൽ. പതിനേഴാമത്തെ ചോദ്യം, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചിട്ടുള്ള സോഫ്റ്റ്വെയർ ഏതാണെന്നാണ്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചിട്ടുള്ള സോഫ്റ്റ്വെയറാണ് ഇ പി ഐ പി. ഇ പി ഐ പി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ പോർട്ടലെ ബന്ധപ്പെട്ടിട്ടുള്ളത് അതിദാരിദ്ര്യരുടെ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പതിനെട്ടാമത്തെ ചോദ്യം, ട്രഷറി വഴി അനുവദിച്ച് കിട്ടുന്ന തുക നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ ഏതാണെന്നാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, ബാംസ്. ബാംസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറാണ് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ബഡ്ജറ്റ് അലക്കേഷൻ മോണിറ്ററിംഗ് സിസ്റ്റമാണ് ബാംസ്. പത്തൊമ്പതാമത്തെ ചോദ്യം, ഓൺലൈൻ വഴി ജനങ്ങൾക്ക് പരാതി സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോർട്ടൽ ഏതാണെന്നാണ്. ജനങ്ങൾക്ക് ഓൺലൈൻ വഴി പരാതി സമർപ്പിക്കുന്നതിനുള്ള പോർട്ടലാണ് ഫോർ ദി പീപ്പിൾ എന്ന് പറയുന്നൊരു പോർട്ടൽ. ഈ പോർട്ടൽ പലർക്കും അറിയാത്തൊരു പോർട്ടലാണ്. ഫോർ ദി പീപ്പിൾ എന്ന് പറയുന്ന പോർട്ടൽ വഴി ജനങ്ങൾക്ക് നേരിട്ട് പരാതി സമർപ്പിക്കാം. അടുത്തത് ഇരുപതാമത്തെ ചോദ്യമാണ്, ഇത് തന്നെയാണ് അവസാനത്തെ ചോദ്യം. ഏത് വർഷമാണ് കേരളത്തിലെ ഇൻഫർമേഷൻ കേരള മിഷൻ രൂപീകരിച്ചത്? ഞാൻ നേരത്തെ പറഞ്ഞു ഇൻഫർമേഷൻ കേരള മിഷൻ അല്ലെങ്കിൽ ഐ കെ എം ആണ് സോഫ്റ്റ്വെയറുകളെല്ലാം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സോഫ്റ്റ്വെയറുകൾ വികസിപ്പിച്ചിട്ടുള്ളത്. ഐ കെ എം ആരംഭിച്ചത് 99-ൽ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1999-ൽ ഐ കെ എം ആരംഭിച്ചത്. ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. പിന്നീട് 2014-ൽ ഐ കെ എം ഒരു സ്വയംഭരണ സ്ഥാപനമായിട്ട് മാറുകയാണ് ചെയ്തത്. ഇത് വരുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലാണ് ഐ കെ എം വരുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ ആകെ 20 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. എല്ലാ ചോദ്യങ്ങളും തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. സ്പെഷ്യലി ബി ഡി എ പോലെയുള്ള എക്സാമുകൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. താങ്ക് യു.